അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മാനൂസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു അടിപൊളി ചക്ക കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചക്കയുടെ ഫ്ലേവറിലുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക കേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഴുത്ത ചക്ക നന്നായിട്ടൊന്ന് മിക്സി ചെയ്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. നല്ല പഴുത്ത ചക്ക എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ വേണം, ഒരു അര കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണം, ഒരു കാൽ കപ്പ് ഓയിലോ ബട്ടറോ വേണം. പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, മൂന്ന് മുട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് സാധനങ്ങൾ മതി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്യാം. നമ്മുടെ മൈദയും പഞ്ചസാര പൊടിച്ചതും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്താനും നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആകാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബൗള് ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. വെള്ളമൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതുപോലെ നമ്മുടെ വിസ്ക്, ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വിസ്കും അതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുത്താലേ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ബീറ്റ് ചെയ്യുന്ന സമയത്ത്. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ചെറിയ സ്പീഡിലിട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുത്തു. ശേഷം സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഹൈ സ്പീഡിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആക്കി എടുക്കുക. നമ്മുടെ മുട്ട എത്രമാത്രം ക്രീമാവുന്ന അത്രമാത്രം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു പരുവാക്കി എടുക്കുക. നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചത് നമ്മുടെ മുട്ടയിൽ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഓവർ മിക്സിങ് ആയിപ്പോകും നമ്മുടെ കേക്ക്. പിന്നെ കേക്ക് നന്നായിട്ട് പൊന്തി വരില്ല, കേക്ക് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പാത്താവി വെച്ചിട്ടോ ഒരു സ്പാച്ചുല വെച്ചിട്ടൊക്കെ കുറച്ച് കുറച്ചായിട്ട് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചക്ക ഞാൻ അടിച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് ആക്കി എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാൽ കപ്പ് ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കേക്ക് ടീനിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം മിക്സ് ഒഴിക്കുക. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വന്ന് അത് പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ ഒരു കേക്ക് ടീനിൻ്റെ പകുതിയോളം മാത്രം മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 35-40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു 40 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പിടിക്കുന്നൊന്നുമില്ല. നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം.
അപ്പൊ നമ്മുടെ ചക്ക കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. ഇപ്പൊ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ്, നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് കണ്ടല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്തായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ ചക്കയുടെ ഫ്ലേവർ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.